നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം അവസാനിച്ചതിന് ശേഷം ദില്ലിയിൽ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ദില്ലിയുടെ പി സി സി അധ്യക്ഷനായ അരവിന്ദർ സിംഗ് ലവ്ലി രാജിവെച്ചതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിലെ മാത്രമല്ല മറിച്ച് ആം ആദ്മി പാർട്ടിക്കുള്ളിലെയും ആഭ്യന്തര തർക്കങ്ങൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സംഘടനാ തലത്തിലെ അതൃപ്തിയാണ് രാജിക്ക് കാരണം എന്ന് ലവ്ലി വ്യക്തമാക്കിയിട്ടുണ്ട്. കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലടക്കം പ്രതിഷേധവുമുണ്ട്. ദില്ലിയുടെ ചുമതലയുള്ള എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയുമായുള്ള വലിയ തർക്കമാണ് ഈ രാജിക്ക് പിന്നിൽ എന്ന് തന്നെയാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. ആം ആദ്മിയുമായുള്ള സഖ്യത്തിലും കടുത്ത എതിർപ്പ് തന്നെ ദില്ലിയുടെ പി സി സി അധ്യക്ഷൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മെയ് 25-ാം തീയതിയാണ് ദില്ലിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെ അധ്യക്ഷന്റെ രാജി കാര്യമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തെരഞ്ഞെടുപ്പിന് ഇനി ഒരു മാസത്തിൽ താഴെ മാത്രം ശേഷിക്കവെയാണ് ദില്ലിയിൽ കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെയും അതിന്റെ പാരമ്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ പഞ്ചാബിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങൾ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിന് എതിരായിരുന്നു എന്നതുകൂടി നാം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇതിന്റെ തുടർച്ചയാണ് ദില്ലിയിൽ നടന്നിരിക്കുന്നത്. മുൻപ് 10 ആണ്ടുകളോളം ദില്ലി ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയെ കടപുഴക്കിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളും കൂട്ടരും തലസ്ഥാന നഗരിയുടെ ഭരണസാരഥ്യം പിടിച്ചെടുക്കുന്നത്. പഞ്ചാബിലും കോൺഗ്രസിൽ നിന്ന് ആം ആദ്മി പാർട്ടി അധികാരം പിടിച്ചെടുത്തിരുന്നു. ഇതാണ് പ്രാദേശിക ഘടകങ്ങൾക്കൊക്കെയും ആം ആദ്മി പാർട്ടിയോടുള്ള വലിയ എതിർപ്പിന്റെ പ്രധാനപ്പെട്ട കാരണം. എന്നാൽ കോൺഗ്രസും കൂടിയുള്ള INDAA എന്ന പ്രതിപക്ഷ മുന്നണിയിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ തന്നെയാണ് ഈ കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മിയും. കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല ആം ആദ്മി പാർട്ടിക്കുള്ളിലും ഈ സഖ്യത്തിനെതിരായുള്ള നിലപാട് സ്വീകരിക്കുന്ന നിരവധി നേതാക്കളുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് ആം ആദ്മി പാർട്ടിക്കുള്ളിലെ ഈ നേതാക്കളും പടി ഇറങ്ങിയേക്കും എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് തന്നെ പ്രതിപക്ഷ മുന്നണി തകർന്ന തരിപ്പണമാകുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.